ഈ സന്തോഷങ്ങളിൽ നിന്നും സൗകര്യങ്ങളിൽ നിന്നും ഒക്കെ വിട്ട് പൂർണ്ണമായും സന്യാസ ജീവിതത്തിലേക്ക് പോകാൻ തീരുമാനമെടുക്കുന്ന ഒരു കുടുംബം. ആ കുടുംബം എന്ന് പറഞ്ഞാൽ 1200 കോടിയുടെ സ്വത്തുക്കളുള്ള കുടുംബമാണ്. അപ്പോൾ ആദ്യം 19ഉം 16ഉം വയസ്സുള്ള മക്കൾ, ആൺകുട്ടിയും പെൺകുട്ടിയും, അവർ കഴിഞ്ഞ 2022 തന്നെ സന്യാസ ദീക്ഷ സ്വീകരിച്ചു. അതിന് പിന്നാലെ അവരുടെ അച്ഛനമ്മമാർ, ജൈന കുടുംബമാണ്, സൂറത്തിലാണ്, അച്ഛനമ്മമാരും ആ തീരുമാനത്തിലേക്ക് വരികയാണ്. അർജുൻ പീതാംബരൻ നമ്മളോട് അതിനെക്കുറിച്ച് കൂടുതൽ പറയും. അർജുൻ, ഇപ്പോൾ നമ്മൾ ഈ വാർത്തയിൽ തിരക്കുമ്പോൾ കാണുന്നത് അവർ ഈ സന്യാസ ദീക്ഷയൊക്കെ സ്വീകരിക്കാൻ പോകുന്ന ഈ മാസം അവസാനം, പക്ഷേ അതിനു മുമ്പ് ഒരു ഘോഷയാത്രയൊക്കെ നടത്തുന്നു, ഒരു രാജകീയമായ ഘോഷയാത്ര. എനിക്ക് തോന്നുന്നു എല്ലാ അത്തരം എല്ലാവിധ സൗകര്യങ്ങളിൽ സുഖസൗകര്യങ്ങളിൽ നിന്നും വേർപെട്ട് അല്ലേ പൂർണ്ണമായും മറ്റൊരു ലോകത്തേക്ക് പോകുന്നതുകൊണ്ടാകാം അവസാനമായി അത്തരം നിറങ്ങളും വർണ്ണങ്ങളും ഒക്കെ നിറഞ്ഞൊരു യാത്രയൊക്കെ സംഘടിപ്പിക്കുന്നത്. ഇതെങ്ങനെയാണ്? ജൈനമതത്തിൻ്റെ രീതികളാണ്, എങ്ങനെയാണ് ആ കുടുംബം? നേരത്തെയും ഇതുപോലെ വലിയ പണക്കാരൊക്കെ സന്യാസത്തിലേക്ക് കടന്ന വാർത്തകളൊക്കെ വന്നതാണ്. എങ്ങനെയാണ് അവരുടെ കുടുംബം ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്കൊക്കെ പോകുന്നത്? അതിൻ്റെ രീതികൾ ഒക്കെ എന്താണ്? ദിവിഷ, ആദ്യമായിട്ടല്ല, ഇതിനു മുമ്പും പലതരത്തിൽ പല കോടീശ്വരന്മാർ ഇത്തരത്തിൽ തന്നെ സർവ്വ സ്വത്തുക്കളും ഉപേക്ഷിച്ച് സന്യാസത്തിലേക്ക് പോയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ജൈനമതത്തിൽ തന്നെ ഒരു മഹത്തായിട്ടുള്ള ഒരു കാര്യമായിട്ട് അതിനെ കരുതുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ വരുന്ന 22ാം തീയതി കൂടി തന്നെ ഇതിൻ്റെ ഒരു പ്രതിജ്ഞ ചെയ്തുകൊണ്ട് സർവ്വ സൗകര്യങ്ങളും സർവ്വ സുഖവും എല്ലാം തന്നെ വിടിഞ്ഞ് ഭവേഷ് ഭണ്ഡാരിയും ഭാര്യയും ഈ സന്യാസത്തിലേക്ക്, പൂർണ്ണമായിട്ടും സന്യാസത്തിലേക്ക് നീങ്ങാൻ പോകുന്നത്. പ്രധാനമായിട്ടും ഇവരുടെ 2 മക്കൾ, 19ഉം 16ഉം വയസ്സുള്ള മക്കളുടെ അതേ ഒരു പാത പിന്തുടരുന്നത്. നേരത്തേക്ക് ഈ മാതാപിതാക്കളുടെ പാത പിന്തുടരുന്ന മക്കൾ വരുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ മക്കൾ 2022 സന്യാസത്തിലേക്ക് പോകുന്നത്, സർവ്വ സൗകര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട്. ആ മക്കളുടെ പാത പിന്തുടർന്നാണ് ഇപ്പോൾ ഈ ഭവേഷ് ഭണ്ഡാരിയും ഭാര്യയും പൂർണ്ണമായിട്ടും സന്യാസത്തിലേക്ക് പോകുന്നത്. അവർക്ക് 200 കോടി രൂപയുടെ ആസ്തി ഉണ്ടായിരുന്നു. ആ ആസ്തി എല്ലാം തന്നെ അവർ കഴിഞ്ഞ മാസം ഒരു ഘോഷയാത്ര സംഘടിപ്പിച്ച ഘോഷയാത്രയ്ക്ക് അവസാനം എല്ലാം തന്നെ ദാനം ചെയ്ത് കഴിയുകയായിരുന്നു ചെയ്തത്. 2 മൊബൈൽ ഫോണും അവർക്ക് ഉണ്ടായിരുന്ന AC, വീടുകളിൽ ഉപയോഗിച്ചിരുന്ന AC ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും അവർ ദാനം ചെയ്ത് നൽകി. ഇനി അവർക്ക് ബാക്കിയായിട്ടുണ്ടാകുക 2 വെളുത്ത ഡ്രസ്സുകൾ ഇടാനായിട്ട്, ഷാള് പോലത്തെ ഡ്രസ്സുകൾ, അതുപോലെ തന്നെ ഭിക്ഷയാചിക്കാനായിട്ട് ഒരു ബൗൾ, ഒരു പാത്രം. ഭിക്ഷയാചിച്ച് വേണം ഇനി അവർ ജീവിക്കാനുള്ളത്. രാജ്യമൊട്ടാകെ നഗ്നപാദങ്ങൾ കൊണ്ട് നടന്ന് ഭിക്ഷയാചിച്ച് കിട്ടുന്ന പണവും ഭക്ഷണവും എല്ലാം തന്നെ സേവിച്ചതായിരിക്കും മാത്രമാണ് അവർക്ക് ഇനി അനുവാദമുള്ളത് ജീവിക്കാനായിട്ട്. അതുപോലെ തന്നെ ഇരിക്കുന്നതിന് മുമ്പ് ഇരിപ്പിടം വൃത്തിയാക്കാൻ വേണ്ടി എന്തെങ്കിലും അണുക്കളോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ഒരു ഉപകരണം മാത്രമായിരിക്കും അവർക്കിന് സ്വന്തമായിട്ടുണ്ടാവുക. ബാക്കി ഈ ധനം, അതുപോലെ തന്നെ കുടുംബവുമായിട്ടുള്ള ബന്ധങ്ങൾ എല്ലാം തന്നെ വെടിഞ്ഞ് ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് വേണം അവർക്ക് ഈ ദീക്ഷ എന്ന് പറയുന്ന ഈ ഒരു സന്യാസം അത് സ്വീകരിച്ച് അവർക്ക് മുന്നോട്ട് പോകാനായിട്ട്. ഇതിനു മുൻപും സമാന രീതിയിൽ തന്നെ ഇത്തരത്തിൽ പല ഈ സമ്പന്നരും ധനികരും ഇതേ രീതിയിൽ ഈ പാത പിന്തുടർന്ന് പോയിട്ടുണ്ട്. 200 കോടി ആസ്തിയുള്ള ഇവർ സൂറത്തിലെ ഹിമ്മത്ത് നഗർ സ്വദേശികളാണ്. അവർ ഒരു കെട്ടിട നിർമ്മാണ വ്യവസായിയാണ്. അവരിങ്ങനെയൊരു നീക്കം നടത്തുന്നു എന്നുള്ളത് ആ വാർത്ത വന്നപ്പോൾ തന്നെ അതൊരു രാജ്യശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. കാര്യം ഇത്രയും പണമുള്ളവർ ഇങ്ങനെ പെട്ടെന്നൊരു ദിവസം ഇത്തരത്തിൽ സന്യാസം സ്വീകരിച്ചു പോകുന്നു എന്നുള്ളത്, അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവരുടെ മക്കളുടെ അതേ പാത തന്നെ പിന്തുടർന്ന് അവരും പോവുകയാണ് എന്നുള്ളതാണ്. മാത്രമല്ല അവരുടെ മതത്തിൽ മഹത്തായിട്ടുള്ള ഒരു കാര്യമായി ഇതിനെ കാണുന്നു എന്നുള്ള കാര്യം കൊണ്ട് കൂടി തന്നെയായിരിക്കും. എന്തായാലും ഈ പണമെല്ലാം തന്നെ ഉപേക്ഷിച്ച് ഇനി പൂർണ്ണമായിട്ടും നഗ്നപാദത്തോടെ കൂടി ഈ രാജ്യം മൊത്തം നടക്കണം. അതുപോലെ തന്നെ ഭിക്ഷയാഴ്ച മാത്രമായിരിക്കും ഇനി മുൻപോട്ടുള്ള അവരുടെ ജീവിതം എന്ന് പറയുന്നത്.